നമസ്കാരം. കേരളം മാറും, മാറിയേ പറ്റൂ. അഴിമതിയും സ്വജനപക്ഷപാതവും ജനവിരുദ്ധ നയങ്ങളും മാറിയേ പറ്റൂ. കേരളം എന്നത് ഇന്ത്യയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. രാജ്യത്തിന് അഭിമാനമാകേണ്ടുന്ന സംസ്ഥാനം. ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടും ഭരണകൂടത്തിൻ്റെ അഴിമതിയും കുറ്റവാളികൾക്കും ഭീകരവാദികൾക്കും രാജ്യദ്രോഹികൾക്കും കൂട്ടുനിൽക്കുന്ന ഇടത് ജിഹാദി കൂട്ടായ്മയുടെ നിലപാടുകളും അതുപോലെ തന്നെ മന്ത്രിമാരുടെ സ്വജന പക്ഷപാതവും സ്വർണ്ണക്കടത്ത് പോലെയുള്ള അഴിമതി സംഭവങ്ങളും രാജ്യദ്രോഹ സാമൂഹ്യ വിരുദ്ധ നടപടികളുമാണ് കേരളത്തെ പിന്നോട്ടടിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയയാത്ര തുടരുകയാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ശക്തിയുക്തം മുമ്പോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജനറൽ വി കെ സിംഗ് വിജയയാത്രയുടെ ഭാഗമായി സംബന്ധിച്ചു അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യനീതി ലഭ്യമാകണമെങ്കിൽ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരണമെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് സഹമന്ത്രി ജനറൽ വി കെ സിംഗ് വ്യക്തമാക്കിയത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം നീതി ലഭ്യമാക്കി. എല്ലാവർക്കും വികസനം, എല്ലാവർക്കും നീതി എന്ന കാര്യം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തുടനീളം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരുകൾ ഈ വിധം ജനങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം അല്ലെങ്കിൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം നീതി ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നീതി നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ജനറൽ വി കെ സിംഗ് പറഞ്ഞു. ജാതിമത വർഗ ചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടികൾ കേരളത്തിലും അത്യാവശ്യമായി തന്നെ കടന്നു വരണം എന്ന കാര്യം കൂടി വി കെ സിംഗ് ഓർമ്മിപ്പിച്ചു. മോദിയുടെ വികസന പദ്ധതികൾ പിന്തുടരുന്നതിനായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളവും മാറും. കേരളം മാറുകയാണ്. കേരളം മാറിയേ പറ്റൂ. മുമ്പെങ്ങുമില്ലാത്ത ആവേശമാണ് ബി ജെ പി പ്രവർത്തകർക്ക് വിജയയാത്രയിൽ കാണാൻ സാധിക്കുന്നത് എന്ന കാര്യം കൂടി ജനറൽ വി കെ സിംഗ് ചൂണ്ടിക്കാട്ടി. മാറ്റത്തിന്റെ വ്യക്തമായ ലക്ഷണമാണ് ഈ കാണുന്നത്. വിജയയാത്രയ്ക്ക് ശേഷവും ഇതേ ഊർജ്ജത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. 500 വർഷങ്ങൾക്ക് ശേഷം രാമജന്മഭൂമിയിൽ ക്ഷേത്രമുയരുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ലോകത്തിന് തന്നെ ഒരു മാതൃകയാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ആ മഹാക്ഷേത്രം അവിടെ ഉയരുകയാണെന്നും വി കെ സിംഗ് പറഞ്ഞു. അഴിമതിയില്ലാത്തതും എല്ലാവർക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭ്യമാക്കാനും സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കാനും അതുവഴി ഐശ്വര്യപൂർണമായ ഒരു കേരളം യാഥാർത്ഥ്യമാക്കാനും ബി ജെ പിയെ വിജയരഥത്തിലേറ്റണം എന്ന കാര്യം കൂടി വി കെ സിംഗ് ഓർമ്മിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ നേരിട്ട് രംഗത്തിറങ്ങണം, ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ജനങ്ങൾക്കൊപ്പം കക്ഷി രാഷ്ട്രീയവും ജാതിമത വർഗീയ ചിന്തകളൊക്കെ മറന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് വിജയത്തിനായി പോരാടണം എന്ന കാര്യം കൂടി വി കെ സിംഗ് ഓർമ്മിപ്പിച്ചു. കേരളം മാറുകയാണ്. കേരളം മാറിയേ പറ്റൂ. ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ ഊന്നിക്കൊണ്ടാണ് ജനറൽ വി കെ സിംഗ് കേന്ദ്ര ഉപരിതല റോഡ് ഗതാഗത സഹമന്ത്രി സംസാരിച്ചത്. തീർച്ചയായും ഇത് ഒരു പ്രചോദനമാണ്. യോഗി ആദിത്യനാഥ് തുടങ്ങിവെച്ച വിജയയാത്രയുടെ പ്രചോദനമായി ഇതാ എത്തിയിരിക്കുന്നു ജനറൽ വി കെ സിംഗ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബി ജെ പിയെ അധികാരത്തിലേറ്റണം, എൻ ഡി എ അധികാരത്തിലേറ്റണം എന്ന ഒരു ആഹ്വാനമാണ്, എന്ന ഒരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ് ജനറൽ വി കെ സിംഗ് കേരളത്തിലെ ജനങ്ങളോട് നടത്തിയത്. കേരളത്തെക്കുറിച്ച് അദ്ദേഹം നമ്മുടെ കരസേനയുടെ മേധാവിയായിരുന്നു. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ ആ സ്പന്ദനങ്ങളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളോട് ഇടപഴകി പരിചയമുള്ളയാളാണ് അദ്ദേഹം. കേരളത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കേരള രാഷ്ട്രീയത്തെയും ഒക്കെ ഒരുപോലെ നോക്കിക്കണ്ട വ്യക്തിയാണ് ജനറൽ വി കെ സിംഗ്, നോക്കിക്കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ബി ജെ പി പ്രവർത്തകർ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ശക്തിയുക്തം മുമ്പോട്ട് പോവുകയാണ്. അത് തീർച്ചയായും ഒരു വിജയത്തിലേക്കുള്ള യാത്ര തന്നെയായിരിക്കും. വിജയം കൈപ്പിടിയിൽ ഒതുക്കുന്നതുവരെ വിശ്രമമില്ലാത്ത ഒരു യാത്രയായിരിക്കും അത് എന്നുള്ള കാര്യം കൂടി ജനറൽ വി കെ സിംഗ് പറഞ്ഞു. തീർച്ചയായും അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇതാ മുമ്പോട്ട് പോവുകയാണ് വിജയയാത്രയുമായി. വിജയം കൈവരിക്കുന്നതുവരെ, വിജയം കൈവരിച്ചേ മതിയാകൂ. കേരളം മാറിയേ പറ്റൂ. കേരളത്തെ മാറ്റിയേ പറ്റൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.